അധ്യക്ഷ വേദിയിലുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൂടല്ലൂർ മുനീറുൽ ഇസ്ലാം മദ്രസയുടെ 50-ാമത് വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മേളനങ്ങളാണ് 5 ദിവസങ്ങളിലായി ഇവിടെ നടന്നു വന്നത്. 50 വർഷം പൂർത്തിയാകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഗോൾഡൻ ജൂബിലി എന്ന്. ആ ഗോൾഡൻ ജൂബിലി ആഘോഷം വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ മതപരമായ, അതുപോലെ തന്നെ സാമൂഹ്യപരമായ, സാംസ്കാരികപരമായ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നേരത്തെ സംഘാടകർ നിശ്ചയിച്ചിരുന്ന പരിപാടി അനുസരിച്ച് 13-ാം തീയതിയാണ് ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നത്. അന്ന് ആ സമയത്തേക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത അത്രയും ദൂരത്ത് മറ്റ് ചില ഉത്തരവാദിത്വ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കേണ്ടതുണ്ടായതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഞാനതിൻ്റെ സംഘാടകരെ അറിയിച്ചിരുന്നു. ഏതായാലും പൊതുസമ്മേളന സമയത്ത് പങ്കെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മതപരമായ, ദീനിപരമായ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന, വിജ്ഞാനം നൽകുന്ന ഒരു മതസ്ഥാപനമാണ് മദ്രസ. അതിനൊട്ടേറെ വേദികൾ ഇന്നുണ്ട് എന്നർത്ഥം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഈ മദ്രസയുടെ ആവിർഭാവത്തെ സംബന്ധിച്ച്, എങ്ങനെയാണ് ഇതൊരു മദ്രസയായി രൂപപ്പെട്ടതെന്നതിനെ സംബന്ധിച്ചുള്ള ചരിത്രം സ്വാഗത പ്രസംഗത്തിൽ വിശദീകരിക്കേണ്ടായി. ഇവിടെ പ്രകാശനം ചെയ്ത സോവനീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലാ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് വായിച്ചു. 1957 വരെ ഈ കേരളത്തിൽ പള്ളി അല്ലെങ്കിൽ ഓത്തുപള്ളികൾ, വീടുകളിൽ വെച്ച് നടന്നിരുന്ന ഓത്തുപള്ളികളുണ്ട് എന്നർത്ഥം. എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ വീട്ടിൽ ഓത്തുപള്ളിയായിരുന്നു. ഓത്തുപള്ളി 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 എന്നാ പറയുന്നത്. ഇപ്പോഴും മാധുര വളപ്പിൽ തറവാട്ടിനെ ഓത്തുപള്ളി എന്നാ പറയും. ഓത്തുപള്ളിയിലേക്ക് പോവുക എന്നാ. പിന്നീട് അവിടെ സ്കൂളും ആരംഭിച്ചു എന്നർത്ഥം. അപ്പോൾ ഓത്തുപള്ളികളായി വീടുകളിലും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് നടന്നിരുന്ന ഈ ഓത്തുപള്ളികൾ ഈ മതപഠന കേന്ദ്രങ്ങളെ മദ്രസകളായി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സഹായകരമായ ഒരു ഭൗതികമായ അന്തരീക്ഷം 57-ലാണ് ഈ കേരളത്തിൽ വന്നതെന്നർത്ഥം. ഞാൻ അതിൻ്റെ ചരിത്രത്തിലും നടക്കുന്നില്ല. അങ്ങനെയാണ് മദ്രസകൾ സ്ഥാപിക്കാൻ, പള്ളികൾ സ്ഥാപിക്കാൻ, അതുപോലെയുള്ള പള്ളികൾ പുനർനിർമ്മാണം ചെയ്യാനൊക്കെയുള്ള സന്ദർഭവും അവസരവും ഉണ്ടായത്. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപഠനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളും കേന്ദ്രങ്ങളും കേരളത്തിൽ ഉദയം ചെയ്തു. ഇപ്പോൾ ബഹുമാനിയായ കോട്ടുമല മുസ്ലിയോർ പറഞ്ഞല്ലോ, 10,000-ത്തിലധികം വരുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പുരോഗതികൾ ആ മേഖലയിൽ കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തെ മറ്റിതര രാജ്യങ്ങളിലെ ആളുകൾ പോലും കേരളത്തെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞതെന്നർത്ഥം. അപ്പോൾ അതിനുണ്ടായുള്ള ഭൗതികമായ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തി കൂടുതൽ ഉപയോഗപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ കഴിയേണ്ടതുണ്ട്. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്, ജനങ്ങളാണ് എന്ന ധാരണയും ബോധവത്തോടു കൂടിയും നമ്മൾ ഈ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അത് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മുനീറുൽ ഇസ്ലാം സംഘത്തിൻ്റെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘടിപ്പിക്കപ്പെട്ട സദസ്സിൽ നിങ്ങൾ ഓരോരുത്തരെയും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.